ടെലിവിഷൻ രണ്ടായിരത്തി ഇരുപതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത്തിയെട്ടാമത്തെയും ഇരുപത്തി ഒമ്പാമത്തെയും ഓൺലൈൻ ക്ലാസുകളുടെ വർക്ക് ഷീറ്റാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ആദ്യം ഞാൻ ആദ്യത്തെ നാല് വർക്ക് ഷീറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത് ചിത്രത്തിൽ പി ക്യു ആർ എസ് ഒരു ചക്രീയ ചതുർഭുജമാണ് ചക്രിയ ചതുർഭുജമാണ് അതായത് എ ബി എന്താണ് പി ക്യു ആർ എസ് എന്താണ് ഒരു ഇറ്റ് ഇസ് എ സൈക്ലിക് കോൺട്രിലേറ്റർ ഇതെന്താണ് ഒരു സൈക്ലിക് കോൺട്രിലേറ്റർ ആണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ കോൺ ആർ എത്ര ഈ കോൺ കാണണം കോൺ ആർ സമം എത്ര കോൺ എസ് പ്ലസ് കോൺ ക്യൂ കാണണം നോക്കൂ ഈ രണ്ട് കോണുകൾ തുകത്രയായിരിക്കും പി ക്യു ആർ എസ് എന്താണ് സൈക്ലി കോൺട്രിലേറ്റർ ആണ് അതായത് ഒരു ചക്രീയ ചതുർഭുജമാണ് അപ്പോൾ എന്തായിരിക്കും ഈ കോൺവത്രയായിരിക്കും ഇത് രണ്ടും കൂട്ടിഞ്ഞാലേ വൺ എയ്റ്റി ആയിരിക്കും ഈ കോണെന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് മൈനസ് നൂറ്റി അഞ്ച് സമം എഴുപത്തി അഞ്ച് ഡിഗ്രി ആണ് നോക്കൂ അപ്പോൾ എന്തായിരിക്കും ആംഗിൾ എസിൻ്റെയും ആംഗിൾ ക്യൂവിനെയും സംബന്ധമായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസിനെ സംബന്ധമായിരിക്കും എന്തായിരിക്കും ഈ രണ്ട് കോണിനോട് തുക തയ്ക്കും അതും നൂറ്റി അമ്പത് ഡിഗ്രി ആണ് കോൺ എസ് പ്ലസ് കോൺ ക്യൂ സമം നൂറ്റി എൺപത് ഡിഗ്രി ആണ് ഇനി നോക്കൂ രണ്ടാമത്തെ ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ് ഒരു ചക്രിയ ചതുർഭുജമാണ് അതായത് ഇറ്റ് ഈസ് എ സൈക്ലിക് കോൺക്രാറ്റൽ ഈ വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവാണ് ഇസ് എ പോയിന്റ് ഇൻസൈഡ് ദി സെർക്കിൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും അതുപോലെ ആംഗിൾ ഡിയും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് എക്സ് എക്സിൻ്റെ വില കാണണം അല്ലേ എക്സിൻ്റെ വില കാണണം അപ്പോൾ നോക്കൂ ഇതിൽ രണ്ടിനു സമ്മത്രയക്കും ഇതെന്താണ് ഇത് സൈക്ലിക് കോൺട്രാക്റ്റർ ആണ് അതായത് ചക്രീയ ചതുർഭുജമാണ് അങ്ങനെയെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്തത്ര ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് എക്സ് പ്ലസ് തേർട്ടി ഈ സീക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അതിൽ ടു എക്സും എക്സും കൂടി ആഡ് എന്തായിരിക്കും ത്രീ എക്സ് തേർട്ടിയും തേർട്ടി ആഡ് എന്തായിരിക്കും സിക്സ്റ്റി ഡിഗ്രി അപ്പം ത്രീ എക്സ് പ്ലസ് സിക്സ്റ്റി സീക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഈ പ്ലസ് സിക്സ്റ്റിന് വരുമ്പോൾ മൈനസ് സിക്സ്റ്റി ആയിരിക്കും ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിഗ്രി ഇവിടെ ഇൻ ടു ത്രീ കൊണ്ട് വരുമ്പോൾ ബൈ ത്രീ ആയിരിക്കും എക്സ് സീക്വൽ ടു വൺ ട്വൻറ്റി ബൈ ത്രീ ഈസ് ഈക്വൽ ടു നാൽപ്പത് ഡിഗ്രി അല്ലേ എക്സിൻ്റെ വാല്യൂ എന്താണ് നാൽപ്പത് ഡിഗ്രി അവിടെ കൊടുക്കുമ്പോൾ രണ്ട് ഇൻ ടു നാൽപ്പത് കോൺ ബിരി കൊടുക്കുമ്പോൾ രണ്ട് ഇൻറ്റു നാൽപ്പത് പ്ലസ് മുപ്പത് സമ എന്താണ് എൺപത് പ്ലസ് മുപ്പത് സമം നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും കോൺ ബി എത്രയാണെങ്കിൽ നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ കോൺ ഡി കാണണം ആംഗിൾ ഡി കാണണം എന്നാൽ ഈ എക്സിനെ നാൽപ്പത് എന്ന് റീപ്ലേസ് ചെയ്താൽ മതി നാൽപ്പത് ഡിഗ്രി എന്ന് കൊടുത്താൽ മതി അപ്പോൾ കോൺ ഡി സമം നാൽപ്പത് പ്ലസ് മുപ്പത് സമം എഴുപത് ഡിഗ്രി ആയിരിക്കും നാൽപ്പത് പ്ലസ് മുപ്പത് സമം എഴുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി നോക്കൂ ഇനി അടുത്ത് കണ്ടതാണ് ആംഗിൾ എ ഇ സി കോൺ എ ഇ സി കാണണം ഈ കോണവ് കാണണം കോൺ എ ഇ സി എന്ന് കാണണം നമുക്ക് ഈ ത്രികോണം പരിഗണിക്കും ഈ ട്രയാംഗിൾ പരിഗണിക്കും അതിൻ്റെ പുറങ്കോണാണിത് ഈ കാണുന്ന ത്രികോണത്തിൻ്റെ പുറങ്കോൺ എക്സ്റ്റീരിയർ ആംഗിൾ ആണത് ഈ എക്സ്റ്റീരിയർ ആംഗിൾ പുറങ്കോൺ എന്നാൽ ഈ രണ്ട് ആംഗിൾസിൻ്റെ എന്തായിരിക്കും തുകയായിരിക്കും സമമായിരിക്കും അല്ലേ അപ്പോൾ ആംഗിൾ എ ഇ സി സമം ആംഗിൾ ഇ എ ഡി പ്ലസ് ആംഗിൾ എ ഡി അപ്പോൾ എന്തായിരിക്കും ഇ എ ഡിത്ര നാൽപ്പത് പ്ലസ് ഈ കുണോത്തിരാണ് എഴുപത് നാൽപ്പത് പ്ലസ് എഴുപത് ഡിഗ്രി സമം നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും ഈ കോണോത്ര നൂറ്റി പത്ത് ആയിരിക്കും കോൺ ബി ഇത്ര ഡിക്ക് അത് നൂറ്റി പത്താണ് ഇനി ഇതാണ് കണ്ടത് കോൺ ഇ എ ബി പ്ലസ് കോൺ സി കാണണം ഇവിടെ വെക്കൂ ഈ കൊണവത്തിലാണ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് ഈ കൊണവത്തിലാണ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് നൂറ്റി പത്ത് പ്ലസ് നൂറ്റി പത്ത് തരണേ ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ നോക്കൂ ഇതിന് രണ്ടെയും തുക തെറയ്ക്കും ഇതിന് രണ്ടേയും തുക തെറയ്ക്കും നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് ഈ കാണുന്ന നാല് കോണുകളുടെ തുക തന്നെയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ എന്താണ് ഈ രണ്ട് കോണുകളുടെ തുക തെറിക്കും ഈ രണ്ട് കോണുകളുടെ തുക എന്തായിരിക്കും ഈ രണ്ട് കോണുകളുടെ തുക എന്തായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി മുന്നൂറ്റി അറുപതേ മൈനസ് എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും തുകയായിരിക്കും മൈനസ് നൂറ്റി ഇരുപത് ഡിഗ്രി ഈ സീക്വൽ ടു നൂറ്റി നാൽപ്പത് ഡിഗ്രി ഈ കാണുന്ന രണ്ട് കോണുകളുടെ തുക എന്തായിരിക്കും നൂറ്റിനാൽപ്പത് ഡിഗ്രി ആയിരിക്കും എ ബി സി ഡി ഒരു ചക്രീയ ചതുർജ്ജമാണ് അല്ലേ എ ബി സി ഡി ഇ സെ സൈക്ലി കോൺട്രാക്റ്റിൽ ആംഗിൾ എ ബി ഡി സമം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ ബി ഡി സി സമം എന്താണ് ബി ഡി സി സമം മുപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ സി കാണണം ബി എ സി കാണും ഈ കോണ് കാണണം ഈ കോഡ് ഈ ആർക്കുണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ ഈ കാണുന്ന ഞാന് ഈ കാണുന്ന ഉണ്ടാക്കുന്ന ചാപത്തിലുണ്ടാക്കുന്ന അളവ് എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇത് മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ആംഗിൾ ബി എ സി എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും നോക്കൂ അതുപോലെ ഈ കോഡ് ഈ എ ഡി എന്ന ഞാന് ഈ കാണുന്ന ചാപത്തിലുണ്ടാക്കുന്ന കോണളവും എന്തായിരിക്കും തുല്യമായിരിക്കും ഈ കുണവ് നാല്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ഡി സി എന്തായിരിക്കും ഈ കുണവ് എന്തായിരിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ഓക്കെ അതെന്തായിരിക്കും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അടുത്ത നോക്കൂ എ ബി സി ഡി ഒരു ചക്രിയ ചതുർഭുജമാണ് എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ് അങ്ങനെയാണെങ്കിൽ അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോണ്ടാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഡി ബി കാണണം എ ഡി ബി കാണണം ഈ കാണുന്ന കോഡ് ഈ ഞാൻ ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ എ ബി എന്ന കോഡ് ഈ ആർക്കിൾ നടക്കുന്ന ആംഗിളിലാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ എന്തായിരിക്കും ഈ ആംഗിൾ എന്തായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ ഡി ബി സീക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ സി ഡി കാണേണ്ടത് ഞാൻ അടുത്ത് കോൺ എ സി ഡി കാണണം നോക്കൂ ഈ കോൺലോഗ് കാണണം എ സി ഡി എന്ന കോൺലോഗ് കാണണം ഇവിടെ നോക്കൂ ആദ്യം ആംഗിൾ എന്താ ടീക്കുന്നത് അതിന് ഈ കാണുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ഈ ആംഗിൾ ആങ്കിൾ എത്രയായിട്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഇത് മൊത്തം എത്ര ഇത് മൊത്തം മൊത്തം എഴുപത്തിയഞ്ച് ഡിഗ്രി ആയി അല്ലേ ഈ ആംഗിൾ സം ഓഫ് ദിസ് ആംഗിൾസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഡിഗ്രി അപ്പം എന്തായിരിക്കും ഈ ആംഗിൾ ഈ കോൺ കിട്ടാൻ വേണ്ടിയിട്ട് വൺ എയ്റ്റി മൈനസ് ഈ രണ്ട് ആംഗിൾസ് സമ്മ് കാണാം അപ്പോൾ നോക്കൂ ആംഗിൾ എ സി ഡി സി കല് നൂറ്റി അമ്പത് മൈനസ് അൻപത് പ്ലസ് എന്താണ് നാൽപ്പത്തി അഞ്ച് പ്ലസ് മുപ്പത് സമ എഴുപത്തി അഞ്ച് സമ എന്താണ് സമം നൂറ്റി അൻപത് മൈനസ് നൂറ്റി ഇരുപത്തി അഞ്ച് സമം അൻപത്തി അഞ്ച് ഡിഗ്രി കിട്ടി ആംഗിൾ എ സി ഡി സി ക്വൽ ടു എ സി ഡി സി ടു അൻപത്തി അഞ്ച് ഡിഗ്രി ടി ഇനി എന്താണ് ആംഗിൾ ഡി ബി സി കാണണം ഈ കോണള കാണണം ആംഗിൾ ഡി ബി സി ഈ കോണളവ് കാണണം ഈ കോഡ് ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്തായിരിക്കും എല്ലാം തുല്യമായിരിക്കും അപ്പോൾ നോക്കൂ ഈ ഡി സി ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും കോൺ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ആംഗിൾ ഡി ബി സി എന്തായിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ആംഗിൾ ഡി ബി സി സീക്വൽ ടു അൻപത് ഡിഗ്രി ആയിരിക്കും പിന്നെന്താണ് കോൺ എ ബി ഡി കാണണം എ ബി ഡി കാണണം ഈ കോൺലവ് കാണണം ഓക്കെ കോൺ എ ബി ഡി കാണണം ആ കോൺ എ ബി ഡിയും ഈ കോൺ എ സി ഡി എന്തായിരിക്കും അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഈ കോഡ് ഈ ആർക്ക് ഉണ്ടാക്കുന്ന കോണളവ് എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഈ കോണും ഈ കോൺ എന്തായിരിക്കും തുല്യമായിരിക്കും ഇതെത്രയാണ് ഈ കാണുന്ന കോണളവ് അൻപത്തി ഡിഗ്രിയാണ് അപ്പോൾ ഈ കോണളവ് എന്തായിരിക്കും അൻപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും കോൺ എ ബി ഡി സമത്രേ അൻപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ഓക്കെ എന്താ കാണാം നമുക്ക് കോൺ എ കാണണം കോൺ ഇ പറഞ്ഞാൽ ഈ രണ്ട് കോണുകളുടെ തുകയാണ് സമ്മാണ് അല്ലേ കോൺ എ സമം ഈ രണ്ട് ആംഗിൾസിൻ്റെ സമമാണ് ഈ കോണവത്താണ് അൻപതാണ് അപ്പോൾ ഈ കോണവൃത്തായിരിക്കും ഈ കോഡ് ഈ കാണുന്ന ആർക്കിൽ ചാപത്തിലുണ്ടാക്കുന്ന കോണവന്താണ് തുല്യമാണ് ഈ കോണവ് മുപ്പത് ഡിഗ്രി ആയതുകൊണ്ട് ഈ കാണുന്ന കോണവ് എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ കോൺ എ സമ എന്തായിരിക്കും കോൺ എ സമം മുപ്പത് പ്ലസ് അൻപത് സമം എൺപത് ഡിഗ്രി ആയിരിക്കും മുപ്പത് പ്ലസ് അൻപത് സമം ഈ അൻപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി കോൺ ബി കാണണം എന്താണ് കോൺ ബി ഈ കാണുന്ന കോണളവാണ് കോൺ ബി കോൺ ബി സമം കോൺ എ ബി ഡി എ ബി ഡി പ്ലസ് കോൺ സി ബി ഡി അത് രണ്ടുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അൻപത്തി അഞ്ച് പ്ലസ് എന്താണ് കോൺ ഡി ബി സി അല്ലേ കോൺ ഡി ബി സി ഓക്കെ അതാണ് അതും അൻപത് ഡിഗ്രിയാണ് അത് അൻപത് ഡിഗ്രിയാണ് അപ്പോൾ അൻപത്തഞ്ച് പ്ലസ് അൻപത് സമ നൂറ്റി അഞ്ച് പിന്നെ അടുത്ത് ആംഗിൾ സി സമം എന്താണ് ഈ രണ്ട് ആംഗിൾസ് സമ ആണ് അതെന്തായിരിക്കും ഫോർട്ടി ഫൈവ് പ്ലസ് ഇതെന്തായിരിക്കും ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് എ സി ഡി എന്താണ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയാണ് അത് രണ്ടും കൊണ്ട് ആഡ് ചെയ്തപ്പോൾ ഹൺഡ്രഡ് ഡിഗ്രി ആയി അതുപോലെ അടുത്ത് കണ്ടത് ആംഗിൾ ഡി ആണ് അതെന്താണ് തേർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും അടുത്താണ് എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭൂജമാണ് എ സി ബി ഡി എന്നതിന് ആണുകൾ ഇ എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു എന്നാണ് ഇവിടെ എ ബി സി ഡി ഇസ് എ സൈക്ലിക് കോൺട്രാക്ടൽ കോഡ്സ് എ സി ആൻഡ് മീ ബി ഡി മീറ്റ് അറ്റ് ഇ ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് കാണണം നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു ട്രയാങ്കിൾ എ ബി എ ഇ ബി ഓക്കെ ആ ട്രയാങ്കിൾ ഇത് കൺസിഡർ ചെയ്തു ഈ മൂന്ന് ആംഗിളിന് സമ്മത്രയ്ക്കും സം ഓഫ് ദീസ് ത്രീ ആംഗിൾസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് എക്സ് പ്ലസ് ട്വൻറ്റി പ്ലസ് ഫോർട്ടിസ് ഈക്വൽ ടു വൺ എയ്റ്റി എക്സ് പ്ലസ് എക്സ് പ്ലസ് ട്വൻറ്റി പ്ലസ് ഫോർട്ടി ഡിഗ്രിസ് ഈക്വൽ ടു വൺ എയ്റ്റി അല്ലെങ്കിൽ എക്സും എക്സും എടുത്താൽ ടു എക്സ് പ്ലസ് ഫോർട്ടി പ്ലസ് ട്വൻറ്റി സീക്വൽ ടു സിക്സ്റ്റി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ടു എക്സ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഡിഗ്രി ഈ ടു എക്സ് ഈക്വൽ ടു വൺ ട്വൻറ്റി ആണെങ്കിൽ എക്സ് സീക്ലതായിരിക്കും എക്സ് സീക്വൽ ടു വൺ ട്വൻറ്റി ബൈ ടു ഈ സീക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും എക്സിൻ്റെ വാല്യു എന്താണ് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇത് സിക്സ്റ്റി ഡിഗ്രിയാണ് അടുത്തതാണ് കണ്ടത് വി ഫൈൻഡ് ഔട്ട് ആംഗിൾ എ ഇ ബി ഇത് സിക്സ്റ്റി ഡിഗ്രി ആണ് ഇനി കാണുന്നത് ആംഗിൾ എ ഇ ബി ആണ് അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് സിക്സ്റ്റി റീപ്ലേസ് ഇതാ മതി അപ്പോൾ ആംഗിൾ എ ബി സീക്വൽ ടു എക്സ് പ്ലസ് ട്വൻറ്റി

തേർട്ടി ഡിഗ്രി ഈ ആംഗിൾ എത്രയാണേ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഇത് കാണാം നമുക്ക് ആംഗിൾ ബി ഡി സി കാണാം ആംഗിൾ ബി ഡി സി ഈ കോഡ് ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും സെയിം ആയിരിക്കും ആംഗിൾ ബി ഡി സി എന്തായിരിക്കും ബി ഡി സിയും ഈ എക്സും എന്താണ് ഈക്വൽ ആയിരിക്കും സോ ആംഗിൾ ബി ഡി സി സീക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി ഡി സി സീക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ സി എ ഡി അതായത് സി എ ഡി കാണണം നമുക്ക് എന്ത് ചെയ്യാതാണ് ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും ഈ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ കോണവ് കാണാൻ കഴിയും ഈ മൂന്ന് കോണുകളുടെ തുക എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രിയാണ് ഇത് ഉള്ള കണ്ടിച്ച കണ്ട ആംഗിളാണ് അത് യൂസ് ചെയ്തുകൊണ്ട് ഈ ആംഗിൾ കാണാൻ കഴിയും ആദ്യം ചെയ്ത് നമ്മൾ ആംഗിൾ എ ഡി ആണ് എന്താണ് വൺ എയ്റ്റി മൈനസ് ഇത് ആംഗിൾ ഇത്രയാണേ വൺ എയ്റ്റി മൈനസ് എയ്റ്റി ആംഗിൾ എ ഡി സി കൽ ടു വൺ എയ്റ്റി മൈനസ് എയ് ടി ടു ഹൺഡ്രഡ് ഡിഗ്രി ഇത് നൂറാണ് ഇവിടെ എത്രയാണ് സിക്സ്റ്റി മൈനസ് തേർട്ടി ഇത്രയാണ് ആണ് അപ്പോൾ ഈ ഹൺഡ്രഡും തേർട്ടിയും എഴുതാൻ വൺ തേർട്ടി ഡിഗ്രി അപ്പോൾ ആംഗിൾ ഇത്രയ്ക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ ഇ ഡി സി എന്നായിരിക്കും ഇ എ ഡി സിക്വൽ എന്താണ് ഫിഫ്റ്റി ഡിഗ്രി ഓക്കെ ആംഗിൾ സി എ ഡി സീക്വൽ ടു ആംഗിൾ ഇ എ ഡി സിക്വൽ ടു വൺ എയ്റ്റി മൈനസ് തേർട്ടി പ്ലസ് ഹൺഡ്രഡ് ഈ സീക്വൽ എന്താണേ വൺ എയ്റ്റി മൈനസ് വൺ തേർട്ടി ഇ സീക്വൽ ടു ഫിഫ്റ്റി ഡിഗ്രി ഈ ആംഗിൾ എത്രയാണേ ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഫിഫ്റ്റി ഡിഗ്രി ആണ് ഇനി അങ്ങനെ ആംഗിൾ സി ബി ഡി ഈ ആംഗിൾ സി എ ഡിയും ഈ ആംഗിൾ സി ബി ഡി എന്താണ് ഈക്വൽ ആണ് ഇത് എത്രയാണ് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും അതും എന്തായിരിക്കും ആംഗിൾ സി ബി ഡി സീക്വൽ ടു ആംഗിൾ സി എ ഡി സമം ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ അല്ലെ അപ്പോൾ എന്തായിരിക്കും ആംഗിൾ സി ഇ ബി സീക്വൽ ടു ഹൺഡ്രഡ് അതെന്തായിരിക്കും നൂറ് ഡിഗ്രി ആയിരിക്കും ഓക്കെ നമുക്ക് ആംഗിൾ എ കാണാം ഈ കോൺ ഈ എന്താണ് ഈ രണ്ട് കോണുകളുടെ തുകയായിരിക്കും ഇത് ഇതെത്രയാണ് ഇത് അറുപത് ഡിഗ്രിയാണ് ഈ കോണവത്ര കിട്ടിയിരിക്കുന്നത് ആംഗിൾ ഡി എ സി ആംഗിൾ ഡി എ സി കിട്ടിയിരിക്കുന്നത് അൻപത് ഡിഗ്രിയാണ് അപ്പോൾ അറുപത് പ്ലസ് അൻപത് സമം നൂറ്റി പത്ത് ഇനി എന്താണ് ആംഗിൾ ബി കിട്ടണം ഈ കോണവത്ര നാൽപ്പത് ആണ് അടുത്ത അടുത്തെത്രാണ് അൻപത് ഡിഗ്രിയുമാണ് അതിന് സമത്രാണ് നാൽപ്പത് പ്ലസ് അൻപത് സമം തൊണ്ണൂറ് ഡിഗ്രി ആണ് നോക്കൂ എന്താണ് എ ബി സി ഡി എന്താണ് ഈ സേ സൈക്ലിക് കോൺട്രാക്ട് അല്ലേ ഒരു ചക്രീയ ചതുർഭുജമാണ് അപ്പോൾ എതിർക്കോണുകളാണ് അനുപൂരകമാണ് ആണ് അപ്പോൾ ഇവയുടെ തുകത്രയ്ക്കും വൺ എയ്റ്റി ആയിരിക്കും ആംഗിൾ സി സീക്വൽ എന്തായിരിക്കും ആംഗിൾ സി സീക്വൽ ടു വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഈസ് ഈക്വൽ ടു സെവൻറ്റി ഡിഗ്രി ഹൺഡ്രഡ് ആൻഡ് ടെൻ ഈസ് ഈക്വൽ ടു സെവൻറ്റി ഡിഗ്രി അടുത്തൊക്കെ ആംഗിൾ ഡി എന്തായിരിക്കും ഇതിന് രണ്ടിന് ആംഗിൾ ആകുമ്പോൾ അത്രയാണ് വൺ എയ്റ്റി ആണ് അപ്പോൾ ആംഗിൾ അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ഡി സീക്വൽ ടു വൺ എയ്റ്റി മൈനസ് നയൻറ്റി ഈസ് ഈക്വൽ ടു നയൻറ്റി എന്തായിരിക്കും ഡിഗ്രി ആയിരിക്കും അടുത്ത് നോക്കൂ എ ബി സി ഡി ഒരു സമപാർശ്വ ലംബകമാണ് ഇതിലെന്താണ് ഡി സിയും എ ബിയും എന്താണ് സമാന്തരങ്ങളാണ് അതിൽ ഈ ഡി സി എന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ലൈൻ കിട്ടും അതിലൊരു പോയിന്റാണത് ഇ ഓക്കെ ഇ സി ബി സമ നാൽപ്പത് ഡിഗ്രി ഈ കോണവ് നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് കോണുകൾ കാണണം അതാണ് എ ആംഗിൾ എ യും കാണണം ആംഗിൾ ബിയും കാണണം ഈ രണ്ട് കോണുകളും കാണണം ഇതെന്താണ് ഈ കോണവും കാണണം ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യണം ഇത് രണ്ടിന് സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം ഇവിടെ നോക്കൂ ഇത് എത്രയാണേ ഫോർട്ടി ഡിഗ്രി ആകുമ്പോൾ ഈ അംഗം എന്തായിരിക്കും ഇത് രണ്ടായിരിക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും കാരണം എന്താണ് എ ഡിയും ബി സി എന്നാണ് ഈക്വൽ ആണ് ഈ രണ്ട് കോണുകളും എന്തായാലും തുല്യമാണ് എ ഡിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ആംഗിൾ എ സി ഈക്വൽ ടു ആംഗിൾ ബി സി ഈക്വൽ ടു നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ഇനി ആംഗിൾ ബി സി ഡി എന്തായിരിക്കും ഇത് മൊത്ത സമയത്താണ് വൺ എയ്റ്റി ആണ് അപ്പോൾ ഇതെന്തായിരിക്കും വൺ എയ്റ്റി മൈനസ് ഫോർട്ടി സിക്വൽ ടു വൺ ഫോർട്ടി ഡിഗ്രി ആയിരിക്കും ഇനി എന്താണ് ഇതിന് സമ്മ് വൺ എയ്റ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി സീ ക്വൽ വൺ എയ്റ്റി ആണ് പ്രൂവ് ചെയ്യണം ഇവിടെ ആണ് ഇവിടെ വൺ ആണ് അപ്പോൾ ഇതിന് സമ്മത്രയാണ് ഫോർട്ടി പ്ലസ് വൺ ഫോർട്ടി എന്നാണ് വൺ എയ്റ്റി ആണ് അപ്പോൾ ത്രീ സിക്സ്റ്റി മൈനസ് അതായത് ഇതിന് രണ്ടിൻ്റെയും സമ്മ് മൈനസ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി സിക്വൽ ടു ത്രീ സിക്സ്റ്റി മൈനസ് വൺ എയ്റ്റി ഡിഗ്രി ഇ സീക്വൽ ടു 180 എയ്റ്റി ഡിഗ്രി അപ്പം ധരിക്കും ഇതിന് രണ്ടിനും സമം ധരിക്കും ഡിഗ്രി ആയിരിക്കും